കുമളി ടൗണിനടുത്തുള്ള വനംവകുപ്പിന്റെ ആനവച്ചാൽ ഗ്രൗണ്ട് ശബരിമല സീസണിൽ പാർക്കിംഗിന് നൽകണമെന്ന വനമന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ച് വനംവകുപ്പ്. സീസൺ സമയത്ത് കുമളി ടൗണിലെ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാനാണ് ഗ്രൗണ്ട് ഉപയോഗിക്കാൻ അനുമതി നൽകാൻ വനമന്ത്രി നിർദ്ദേശിച്ചത്. മണ്ഡല മകരവിളക്ക് കാലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് കുമളിയിലെത്തുന്നത്. പഞ്ചായത്തിന് പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ ദേശീയപാതയോരത്താണ് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇതൊഴിവാക്കാനാണ് ആനവച്ചാലിൽ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിൽ ഒരു ഭാഗം അനുവദിക്കണമെന്ന് പഞ്ചായത്ത് വനം മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. മന്ത്രി നൽകിയ മറുപടി ഇങ്ങനെ: ഈ ഒരു പ്രത്യേക സീസൺ കാലത്ത്, ഉത്സവകാലത്ത് നിയന്ത്രണ വിധേയമായി കാറുകൾ, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അനുവാദം കൊടുത്താൽ എന്താ? അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പോസിറ്റീവായി അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു നിഗമനത്തിലെത്തണമെന്ന് ഞാൻ പറയാം. പക്ഷേ കേസുള്ളതിനാൽ അനുവദിക്കാനാകില്ലെന്ന നിലപാടിലാണ് വനംവകുപ്പ് ഇപ്പോഴും. മന്ത്രി തന്നെ നിർദ്ദേശിച്ചു, എന്നിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതുവരെയും നമുക്കൊരു അനുമതി തന്നിട്ടില്ല. തടസ്സം പറയുന്നത് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സ്റ്റേ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഉണ്ടെങ്കിൽ തന്നെ ആ പേപ്പറുകൾ നമുക്ക് തരാനാണ് നമ്മൾ അവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഇതുവരെയും അവിടെ നിന്ന് യാതൊരുവിധ ഇതും വന്നിട്ടില്ല. സീസണു മുന്നോടിയായി വിവിധ ക്രമീകരണങ്ങൾ കുമളി മുതൽ ചോറ്റുപാറ വരെ ഏർപ്പെടുത്താൻ സംയുക്ത യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറക്കും. വഴിവിളക്കുകൾ, വിരിപ്പന്തൽ, മെഡിക്കൽ ക്യാമ്പ്, ശുചിമുറി, ടൗണിൽ ട്രാഫിക് നിയന്ത്രണം എന്നിവ നടപ്പാക്കും. റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഏറ്റെടുക്കും. മുൻവർഷങ്ങളിൽ ചോറ്റുപാറയിൽ പോലീസ് സ്ഥാപിച്ച വെർച്വൽ ക്യൂ സംവിധാനം ഇത്തവണയും തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.